സാധാരണ ഒരു മേക്കപ്പ് ചെയ്താലോ, മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഞാൻ കാണിച്ചതാണ് എന്താന്ന്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ലിപ്സിന് ചുറ്റുമുള്ള ആ ഒരു ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. അപ്പോഴാണ് നമുക്ക് ഒരു ഭംഗി കിട്ടുള്ളൂ. ലിപ്സ്റ്റിക് ഇടുമ്പോഴേക്കും നല്ല രസം ഉണ്ടാവും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, അപ്പർ ലിപ്പൊക്കെ കളഞ്ഞ് ലോവർ ലിപ്പിൻ്റെ താഴെയുള്ള ഹെയറൊക്കെ ഒന്ന് കളയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ ഈ ഒരു ഡെമാവിൻ്റെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണ്. നമുക്ക് പോസ്റ്റ് ഷേവിംഗ് ആയിട്ടുള്ള റാഷസും ഇറിറ്റേഷനും ഒക്കെ മാറാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് എസ്പെഷ്യലി അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ കുറച്ച് മതിയാകും നമുക്കൊരു ഏരിയ കവർ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ കാലിലും ഇപ്പോൾ ലെഗ്സ് ആണെങ്കിലും അണ്ടർആംസ് ആണെങ്കിലും എവിടെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ആഫ്റ്റർ ഷേവിംഗ് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഹെംബിൻ്റെ ഈ ഒരു ലിപ് ബാം നൈഡാണ്, കാരണം ഒരുപാട് ഞാൻ ലിപ്സിനെ കൊല്ലാൻ പോവാണ്. അടുത്തത് മോയ്സ്ചറൈസർ, നമ്മൾ ഡെയിലി ഇടുന്ന പോലെ തന്നെ ഇത് ഞാൻ ന്യൂട്രിഡെംഡി ഒരു മോയ്സ്ചറൈസറാണ്. വളരെ മൈൽഡായിട്ടുള്ള വൈറ്റമിൻ ഇ ഉള്ള ഒരു മോയ്സ്ചറൈസറാണ് ഇത്. വളരെ മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്, ചെറിയ ഡാർക്ക് സ്പോട്ടൊക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാണ്. ഒരു എന്താ പറയുന്നത്, നമ്മൾ ഡെയിലി ഇടാണെങ്കിൽ ഒരു പ്ലംപിങ് നമുക്ക് ഫീൽ ചെയ്യും. അടുത്തത് ഈ ഡെർമകോണിൻ്റെ ഒരു സൺസ്ക്രീൻ, അടിപൊളി സൺസ്ക്രീൻ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്, പക്ഷേ അത് ഈവൻച്വലി അത് പതുക്കെ ഫെയ്ഡ് ആയിക്കോളും കേട്ടോ. നല്ലൊരു സൺസ്ക്രീൻ ആണ് നമുക്ക് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അടുത്തത് സാധാരണ പൗഡർ ഇടുന്നതിന് പകരം ഞാൻ ബനാന പൗഡറാണ്, യെല്ലോ കളർ പൗഡർ, ദാറ്റ്സ് ഇറ്റ്. ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. ഇത്രയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്, സാധാരണ ചെയ്യുന്ന അത്രയും തന്നെയുള്ളൂ. അതിനുശേഷം ഫസ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ലിപ്സ്റ്റിക്ക് ഫേസ് സ്കാനിലെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് സ്വീറ്റ് മോക്ക എന്നാണ്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കണ്ടോ, ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, കാരണം ഇത് ക്രീമി ലിപ്സ്റ്റിക്കാണ്, കുറച്ചൊരു ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. പക്ഷെ നല്ലൊരു ബ്രൗൺ അണ്ടർടോൺ ആണ്, കാരണം ബ്രൗൺ അണ്ടർടോൺ ആണ് നമ്മുടെ ഒരു മെജോറിറ്റി ഓൾ സ്കിൻ ടോണിനും ഇത് ചേരും. അടുത്തത് വന്നിട്ട് ഈ ഇതും വീണ്ടും ഫേസ് സ്കാൻഡേർഡ് തന്നെയാണ്. ഇത് വന്നിട്ട് നാച്ചുറൽ എർത്ത് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്, ഒരു ഓറഞ്ച് അണ്ടർടോൺ ഉള്ള ഷെയ്ഡാണ്. ഇത്രയും നിങ്ങൾക്ക് എടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും, പക്ഷെ നല്ല ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. എസ്പെഷ്യലി നമുക്കൊരു വാം ഡീപ്പ് സ്കിൻ ടോണിന് നല്ല അടിപൊളിയായിട്ടുള്ള ന്യൂട്രൽ ന്യൂട്ട് ഷെയ്ഡ് ആയിരിക്കും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം ഒരു 3-4 hours ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത്. ഒട്ടും ലിപ്സിന് അധികം പ്രശ്നങ്ങളൊന്നുമില്ല. ഈവൻ മാറ്റ് ആണെങ്കിൽ കൂടി നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഷെയ്ഡ്. ഇത് ഞാൻ ലിപ്സ്റ്റിക്ക് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ ബാറിൻ്റെ മേക്കപ്പ് വൈപ്സ് യൂസ് ചെയ്യുകയാണ്, കാരണം അല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഇങ്ങനെ തൂത്ത് ഇങ്ങനെ കളഞ്ഞിട്ട് വീണ്ടും വീണ്ടും സ്വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് അടിപൊളി ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ പേര് ഞാൻ പറയാം, ലോറിയലിൻ്റെ റോജേ പോട്ടർ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇതൊരു കോറൽ പീച്ച് അണ്ടർടോൺ ഉള്ള ഷെയ്ഡാണ്. നമുക്ക് ഫേസ് സ്കിൻ ടോണിന് നല്ല അടിപൊളിയായിട്ടുള്ള ന്യൂഡായാണ് കേട്ടോ. നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ട്, ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, അധികം ലാസ്റ്റിംഗ് ഒന്നുമല്ല, കുറച്ച് ട്രാൻസ്ഫർ പ്രൂഫും അല്ല, കാരണം ഇത് ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. നല്ലതാണ് ലിപ്സിന്, ഒട്ടും തന്നെ നമുക്കൊരു പ്രശ്നങ്ങളൊന്നും വരാത്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. നല്ല റേറ്റിങ്ങും നല്ല റിവ്യൂ ഉള്ള ഒരു റേഞ്ച് തന്നെയാണ് കേട്ടോ ലോറിയൽ പാരീസിൻ്റെ ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു റേഞ്ച്. അടുത്തത് വന്നിട്ട് കുഷൻ മാറ്റ് ലിപ്സ്റ്റിക് ലാക്മേഡ്. ഇത് വന്നിട്ട് ഒരു ബ്രൗൺ ആണ് ഷെയ്ഡ്, ഇതിൻ്റെ N1 ആണ് കേട്ടോ ഈ ഷെയ്ഡിൻ്റെ പേര്. ഒരു ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ബ്രൗൺ ആണ്, കുറച്ചൊരു ബ്രൗൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു ഡീപ്പ് സ്കിൻ ടോണിന് നല്ല പെർഫെക്റ്റ് ന്യൂഡാണ് ഇത് കണ്ടോ. ന്യൂട്രൽ അണ്ടർടോണൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചേരും. ന്യൂട്രൽ ഡീപ്പ് ടോണിന് നല്ല അടിപൊളിയായിട്ട് ചേരുന്ന ന്യൂഡാണ്. ഈവൻ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ട്രാൻസ്ഫർ പ്രൂഫൊന്നുമല്ല, കാരണം കുഷൻ മാറ്റ് ആണെങ്കിലും കുറച്ചൊരു അധികം മാറ്റല്ല. അടുത്തത് വന്നിട്ട് മേബിലിൻ്റെ, അല്ല സോറി, ഇത് റൂബി ഓർഗാനിക്സിൻ്റെ ലിപ് ഗ്ലോ
ഓഫ് ഓയിൽ ആണ്. ഇത് ഓയിലാണ് നമുക്ക് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒട്ടും തന്നെ ലിപ്പിനെ ഡ്രൈ ആക്കില്ല, പക്ഷേ ഒട്ടും തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. നമുക്ക് ജസ്റ്റ് ഒരു ലിപ് ബാം ഓയിൽ പോലെ തന്നെ ഇരിക്കും, ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ തൂത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുത്തു പോരും. പക്ഷേ ഓൺ എ ഡെയിലി ബേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡിൻ്റെ പേര് ടോഫി എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് കേട്ടോ. അടുത്തത് വന്നിട്ട് ഈ ഒരു മേബിലിൻ്റെ ഈ ഒരു ക്രീമി മാറ്റ് റേഞ്ചാണിത്. ഇതിൻ്റെ ഷെയ്ഡും ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല അടിപൊളി ഷെയ്ഡാണ്, ഇത്തിരി എടുത്ത് നിൽക്കുന്ന സെൻസേഷണൽ ലിക്വിഡ് മാറ്റാണ്. ഇത്തിരി എടുത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നും, പക്ഷെ നല്ല ഡീപ്പ് സ്കിൻ ടോണും നല്ല അടിപൊളിയാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നന്നായിട്ട് ഇരുന്നോളും. ഈവൻ മാറ്റാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. സോ നിങ്ങൾ നല്ല ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിലും ഫെയർ സ്കിൻ ടോൺ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്യാം. അടുത്തത് വന്നിട്ട് പാക്കിൻ്റെ നല്ല അടിപൊളി ഷെയ്ഡാണ്, ഗോ ഗെറ്റർ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. നല്ല ഇതിൻ്റെ ഒരു ക്രീമി എന്താ പറയുന്നത് സാറ്റിൻ മാറ്റ് എന്ന് എന്തെങ്കിലും പറയാം, നല്ല ഷെയ്ഡാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടൈപ്പിനും സ്കിൻ ടോണിനും ഇത് ചേരും. നല്ല സൂതിങ് ആയിട്ടുള്ള നല്ലൊരു ഫോർമുലയും കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ഷെയ്ഡാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇത് ഗോഗെറ്റർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, ലൈക്ക് ഒരു 4 to 5 hours ലാസ്റ്റ് ചെയ്യും. അടിപൊളി ഷെയ്ഡ്, കാണാനും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഈ കൈറോൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് നട്ട്മെഗ് എന്നാണ് ഈ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരിൻ്റെ പേര്. ഇത് പക്ഷേ കുറച്ച് ഉണങ്ങാനായിട്ട് ഇത്തിരി പാടാണ്, ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഡ്രൈയിങ് ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈയിങ് അല്ലാത്ത ലിപ്സ് ഉള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ന്യൂഡാണ്. ഇത്ര ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിലും നല്ല അടിപൊളി പക്ക പെർഫെക്റ്റ് ന്യൂഡാണ്, ഭയങ്കര ട്രാൻസ്ഫർ പ്രൂഫുമാണ് കേട്ടോ. ഒട്ടും തന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യില്ല, കാരണം ലിക്വിഡ് മാറ്റ് ആണ്, അടിപൊളി ഷെയ്ഡാണ്. അടുത്തത് രണ്ടെണ്ണം കോഫി എഡിഷൻ ആണ് മേബിലിൻ്റെ. ഫസ്റ്റ് കൊക്കോ കൊന്നോഷ്യർ ആണ്. ഈ ഒരു കൊക്കോ കൊന്നോഷ്യർ എനിക്ക് കുറച്ചൊന്നും എടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും, ബട്ട് നല്ല ഡീപ്പ് സ്കിൻ ടോൺ ഉണ്ടല്ലോ, നല്ല ഡീപ്പായിട്ടുള്ള സ്കിൻ ടോൺകാർക്ക് നല്ല പെർഫെക്റ്റ് ന്യൂഡാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ മേക്കപ്പ് വൈപ്പ് വെച്ച് കളയാൻ നോക്കിയിട്ട് പറ്റുന്നേയില്ല. പിന്നെ ഇതിൻ്റെ മണം അടിപൊളി മണം, ശരിക്കും കോഫി ഇഷ്ടമുള്ളവർക്ക് നല്ല ലിപ്സ്റ്റിക്കാണ്. ഇടയ്ക്കിങ്ങനെ മണത്ത് നോക്കുക, സത്യം പറയുകയാണെങ്കിൽ അത്രയും നല്ലൊരു എന്താ പറയണത് മണമാണ് ഇതിന്. അണ്ട ഇത് വെച്ചിട്ട് നോക്കിയിട്ട് പോകുന്നേയില്ല, അതൊരു പ്രശ്നമാണ്. ഞാൻ കുറച്ച് ഓയിലിട്ട് നോക്കി എന്നിട്ടും പോകുന്നില്ല. സോ ഫൈനലി ഞാൻ കുറച്ച് ഓയിലിട്ടിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് അത് കളഞ്ഞത്. അടുത്തത് ഈ റേഞ്ചിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്, ഇത് കാരമൽ കളക്ടറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഓറഞ്ച് പീച്ച് എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. എനിക്ക് എൻ്റെ ഒരു സ്കിൻ ടോൺ പെർഫെക്റ്റ് ന്യൂഡാണ്, ഇത് അടിപൊളിയാണ്, ലൈക്ക് നന്താരക്കിടുന്ന പോലത്തെ ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളൊരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിൽ കുറച്ചൊന്ന് വാഷ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇത് കണ്ടോ നല്ലൊരു ഷെയ്ഡ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു റേഞ്ചിൽ ഈ രണ്ട് ഷെയ്ഡാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത്. വേറൊരെണ്ണമുണ്ട് ഹിപ്നോട്ടൈസർ എന്നോ, അത് പക്ഷേ നമുക്ക് എന്തായാലും ചേരാത്തൊരു ഷെയ്ഡാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ലിങ്ക് അല്ലാത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.